ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള അടിപൊളി ടിപ്പാണ്. ഞാനിപ്പോൾ ഇതെവിടെ ഇതേപോലെ തുണിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ, ആ കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ കവർ എടുത്തതിന് ശേഷം ആ കവറിൻ്റെ രണ്ട് സൈഡും ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡും ഒരേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ വലിയ കത്രികയൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ചെറിയ കത്രികയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് ഒപ്പം തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വശം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് വയ്ക്കാം. തിരിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഇത് രണ്ട് സൈഡും അറ്റാച്ച് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരു അല്പം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ അത് സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് വിടാത്ത രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവറിനെ നമുക്ക് ശരിക്കും പകുതിയാക്കിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റ് പോർഷനിലാക്കി വെച്ചതിന് ശേഷം ഒന്ന് മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള വശത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഷിമ്മിക്കും, നമ്മളിപ്പോൾ ഷിമ്മിയൊക്കെ തെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് കട്ട് ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര വലുപ്പത്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് വശത്ത് നമ്മൾ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതിനൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്രോൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും, ചിലവരുടെ കയ്യിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആപ്രോൺ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുത്ത് വേറെ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഓരോ തവണയും നമ്മളിപ്പോൾ മീനൊക്കെ കഴുകുന്ന സമയത്തൊക്കെ നമ്മുടെ മേലെയൊക്കെ മീനിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ചെതുമ്പലൊക്കെ നമ്മുടെ മേലെ തീർക്കും. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ താഴ്വശത്ത് ഇതേപോലെ ഒന്ന് ഒരു ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നമുക്ക് ഇത് കെട്ടാനായിട്ടുള്ളൊരു ചരട് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കവറിൽ തന്നെ നമ്മളത് ചെയ്യുകയാണ്. താഴ്വശത്ത് നിന്ന് ഇതേപോലെ ചെറിയൊരു പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുതായിട്ട് വേണ്ട, ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. രണ്ട് വശത്തും നിന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തത് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് ഒന്നും കൂടെ അതൊന്ന് നമ്മുടെ കഴുത്തിൻ്റെ വട്ടത്തിനനുസരിച്ച് നമുക്ക് തലയിൽ കൊള്ളാവുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചപ്പോൾ അത് ചെറിയൊരു രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴുത്തിൽ തലയിൽ കൂടെ കൊള്ളുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് നമ്മുടെ മേലെയൊക്കെ വെള്ളമാവും. അതുപോലെ ഇപ്പോൾ സോപ്പാണെങ്കിലും ഡിഷ് വാഷിലേക്ക് ഇടുക, അതിൻ്റെയൊക്കെ അംശം നമ്മുടെ മേലെയൊക്കെ ആവുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് ആവുക. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ മേലെയൊന്നും ഒരു അഴുക്ക്, കിച്ചണിൽ എത്ര വർക്ക് ചെയ്താലും എത്ര ജോലി ചെയ്താലും നമുക്ക് അങ്ങനെ മേലെയൊന്നും അഴുക്കാവില്ല കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ കാശ് കൊടുത്ത് ആപ്രോൺ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഇങ്ങനത്തെ കവറുകളൊന്നും ഇപ്പോൾ അധികം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്രയും നല്ല കവറില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന സാധാരണ കവറുണ്ടല്ലോ, ഈ കവർ യൂസ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ആപ്രോൺ ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഈ ഒരു കവറിൻ്റെ രണ്ട് വശത്തും നിന്നും ഒരു തലഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇതുപോലെ കറക്റ്റ് ലെവലിൽ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ അതിൻ്റെ ആ സൈഡൊന്ന് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒരു മേലത്തെ ആ ഒരു പോർഷനിലെ ആ ഒരു സൈഡ് ഭാഗം മാത്രം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലത്തെ
കവറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ തവണ യൂസ് ചെയ്ത ശേഷവും നമുക്കത് കളയാട്ടോ. ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ ഓരോ വർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്കത് കളയാം. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കവറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണം. പക്ഷെ എടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം അതിന് അതേപോലെ നമ്മൾ ഫുള്ളായി ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വലിപ്പത്ത് നമുക്ക് കിട്ടും. അതിന് ശേഷം ഇത് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മടക്കി വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്രോൺ കെട്ടാനായിട്ട് നമ്മൾ ഒരു വള്ളി കൂടെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ വള്ളി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൈഡിൽ നിന്നും വളരെ നേരിയ തിന്നായിട്ട് ഇതിപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ രണ്ട് ഭാഗത്ത് നിന്നും നമുക്ക് കെട്ടാൻ പാകത്തിനുള്ളൊരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ ഈ ഒരു ഇടുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കതൊന്ന് ശരിക്കും നമുക്ക് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കവറിൻ്റെ മേൽഭാഗത്ത് നമുക്ക് കഴുത്തു കൂടെ ഇനി വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല സിമ്പിളായി തന്നെ നമുക്ക് ആപ്രോൺ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതുപോലെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെ നമ്മൾ പഴയ മാക്സി ഉണ്ടെങ്കിൽ മാക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ആപ്രോൺ ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ തലയിൽ കൂടെ ആക്കിയിട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ഇടുപ്പിൻ്റെ ഭാഗത്ത് നമ്മളിത് കെട്ടിക്കൊടുക്കാനും ഒക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കവറാണെങ്കിൽ കുറച്ച് വലിപ്പമുള്ള കവർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വലിയ കവർ യൂസ് ചെയ്ത് ചെയ്യാം. അല്ല നമ്മൾ തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന കവറാണെങ്കിൽ അത് യൂസ് ചെയ്ത് നമുക്ക് ഒരു മാസത്തോളമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.